ഇത് കോഴിക്കോട്ടേക്ക് വന്നാൽ കോഴിക്കോടാ ശരിക്കും പറഞ്ഞാൽ ഒരു ഇഞ്ചോടിഞ്ച് ഫൈറ്റ് നടക്കുന്നു ഇളമരം കരീമിനെ പോലെ ഒരു സ്ഥാനാർത്ഥി കോഴിക്കോട്ടിനെ അറിയുന്ന ഒരു സ്ഥാനാർത്ഥി ഈ പറഞ്ഞ എ പി വോട്ടുകളൊക്കെ വളരെ നിർണായകമായ മണ്ഡലമാണ് അവിടെ എങ്ങനെയാണ് ഈ ഇളമരം കരീം കരീം ക കരീംകുന്ന് തിരിച്ചുപോയല്ലോ ആവാൻ കരീമായല്ലോ അല്ല കരീംക്കാ തിരിച്ചു കരീം ആയല്ലോ അല്ല എന്ന് പറഞ്ഞ് വന്ന് അതറിയില്ല അത് ഞാൻ ആദ്യം കുറച്ച് നമ്മുടെ നാട്ടിലൊക്കെ പോസ്റ്ററുകളിലാണ് കരീംകണ്ടത് കുറച്ച് കഴിഞ്ഞ് അത് മാറി സഖാവ് കരീം അത് എന്ത് ആ ഇത്ര ഗിമ്മിക്കുകൾ കൊണ്ടൊന്നും ഇലക്ഷൻ വിജയിക്കുമെന്ന് തോന്നുന്നില്ല കാരണം കഴിഞ്ഞ മൂന്ന് ഇലക്ഷനിലും രാഘവൻ എന്തുകൊണ്ട് വിജയിച്ചു എന്നുള്ളത് ഫാക്ടർ ഫാക്ടർ ഉണ്ടെങ്കിൽ ആ അത് പ്രശാന്തിന്റെ വിശ്വാസമാണത് പ്രശാന്തിൻ്റെ ആഗ്രഹമാണ് പിന്നെ ഇതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പതിനഞ്ച് വർഷം എം കെ രാഘവൻ എം പി ആയിരുന്നു പതിനഞ്ച് വർഷം എം പി ആയിട്ടുള്ള ഒരാൾ എന്താണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നമുക്ക് തന്നെ അറിയാം കേരളത്തിന്റെ ഒരു ഡ്രീം പ്രൊജക്റ്റായിരുന്നു എയിംസ് എന്ന് പറയുന്നത് കിനാലൂര് അതിന് സ്ഥലമടക്കിതാക്കി എം കെ രാഘവൻ കോൺഗ്രസിന്റെ എം പി ആണല്ലോ രാഘവൻ യു പി എയുടെ ഭരിക്കുമ്പോൾ രാഘവൻ ഉണ്ട് അതിനു മുമ്പേ ഉണ്ടായിരുന്നു കോൺഗ്രസ് വന്നിട്ട് ഇപ്പോഴല്ലേ രാഘവനായ രാഘവൻ ഭരണകക്ഷിയുടെ എം പി ആയിട്ടാണ് ഇവിടുന്ന് പോയത് രാഘവൻ പതിനഞ്ച് വർഷത്തെ ഇതിൻ്റെ ഇതിൽ രാഘവൻ രാഘവൻ്റെ ഒരു നെറ്റ് റിസൾട്ടായിട്ട് എന്താണ് കോഴിക്കോടിന് രാഘവൻ നൽകിയിട്ടുള്ളത് പതിനഞ്ച് വർഷത്തെ ഒരു എം പി നിങ്ങൾ എടുത്തു നോക്കുവാൻ ഒരു തവണയല്ല രണ്ട് തവണയല്ല മൂന്ന് തവണയായി അല്ല സി പി എം ഈ കാര്യത്തിൽ സ്വയം വിമർശനം നടത്തിയിട്ടുണ്ടോ സി പി എമ്മിന് ഏഴ് നിയോജക മണ്ഡലങ്ങളിൽ ഒന്ന് മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ അത് എന്തുകൊണ്ട് ലോക്സഭയിൽ എത്തുമ്പോൾ ആ വോട്ട് കിട്ടുന്നില്ല എന്നുള്ള ഒരു സ്വയം വിമർശനം ഈ പതിനഞ്ച് പോലെ അല്ല നമുക്ക് വിമർശനവും സ്വയം വിമർശനവും ഒക്കെ എലക്ഷൻ റിസൾട്ട് കഴിഞ്ഞിട്ടാണ് ആ വിമർശനത്തിന്റെ എല്ലാം ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് ഉണ്ടാവുമ്പോ കാരണം എന്ന് പറഞ്ഞാല് പാർലമെന്റിന്റെ രണ്ട് തളങ്ങൾ അടുത്തടുത്തുള്ള ഇതിലും പ്രവർത്തിച്ചിട്ടുള്ള പാരമ്പര്യമുള്ള രണ്ടാളുകളാണ് കാണുന്നത് രണ്ട് എം പിമാർ ആണ് കോഴിക്കോട് മത്സരിക്കുന്നത് കേരളത്തിലെ രണ്ട് മൂന്ന് മണ്ഡലങ്ങളിലെ എം പിമാർ നേരിട്ട് മത്സരിക്കുന്നുള്ളൂ നമ്മുടെ ആലപ്പുഴയിലുണ്ട് തൃശ് തിരുവനന്തപുരത്തുണ്ട് ആറ്റിങ്ങലുണ്ട് കോഴിക്കോട് നാലഞ്ച് മണ്ഡലങ്ങളിലാണ് എം പിമാർ മത്സരിക്കുന്നത് രാഘവൻ ലോക്സഭയിലുണ്ട് കരീം രാജ്യസഭയിലുണ്ട് ഈ ഒരേ വിഷയങ്ങൾ ഈ രണ്ട് സഭക്കുള്ളിൽ വന്നു എം കെ രാഘവൻ എന്തെങ്കിലും എഴുന്നേറ്റ് ഒരു ചെറുവിരലുയർത്തി സി എ വിഷയത്തിൽ എം കെ രാഘവൻ പ്രതികരിച്ചതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ മുത്തലാഖ് ബില്ല് വന്നതാണ് എം കെ രാഘവൻ എന്ത് നിലപാടെടുത്തു രാജ്യത്തിന്റെ പരമപ്രധാനമായിട്ടുള്ള വിഷയങ്ങൾ വന്നപ്പോൾ കരീമിന്റെ ശബ്ദം രാജ്യസഭയിൽ ഉയർന്നിട്ടുണ്ട് എം കെ രാഘവൻ നിശബ്ദനായിരുന്നു ഒളിച്ചോടിയിരുന്നു ഇത് തന്നെയാണ് ഇതുതന്നെയാണ് കോഴിക്കോട് ചർച്ച ചെയ്യുന്നത് എം കെ രാഘവൻ്റെയും എളമരം കരീമിൻ്റെയും പാർലമെൻ്ററി പ്രവർത്തനങ്ങൾ എടുത്തു പരിശോധിക്കുകയാണ് ഈ പാർലമെന്ററി പ്രവർത്തനങ്ങൾ എടുത്തു പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയാനല്ലേ നിങ്ങൾക്ക് കരീം വേണോ രാഘവം വേണോ അല്ല പ്രശാന്തിൻ്റെ ഭാഷയിൽ രാഗവാട്ടൻ വേണോ കരീമിക്ക വേണോ പ്രശാന്ത് അങ്ങനെയാണ് പറയാ രാഘവാട്ടൻ രാഗവാട്ടൻ നിങ്ങൾ എങ്ങനെ വിളിച്ചോ ഈ രണ്ട് എം പിമാരുടെ പ്രവർത്തനം എടുത്ത് പരിശോധിച്ചിട്ട് നമ്മുടെ പാർലമെന്ററി വ്യവസ്ഥ ദുർബലമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥയിൽ ആർ എസ് എസ് അങ്ങേയറ്റം ഭീഷണിയോടുകൂടി കടന്നു വരുന്നൊരവസ്ഥയിൽ ഇളമരങ്കരീം കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണ് ആർ എസ് എസിനെ പ്രതിരോധിക്കേണ്ടതെന്ന് പാർലമെൻറ്റിനകത്തും പുറത്തും സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു എം ആയിരുന്നു കരീം പാർലമെൻറ്റിലെ കക്ഷിനേതാവ് എന്നുള്ള രൂപത്തിൽ നിർണായകമായിട്ടുള്ള എല്ലാ സന്ദർഭങ്ങളിലും ഉയർന്നിട്ടുള്ളത് ഇടതുപക്ഷത്തിന്റെ മൊത്തം നേതാവായിട്ട് കരീമിൻ്റെതാണ് പതിനഞ്ച് വർഷമായി കോൺഗ്രസിന്റെ ചീഫ് വിപ്പാണ് വിപ്പല്ലേ എം കെ രാഘവൻ അദ്ദേഹം ഏതെങ്കിലും ഒരു പൊതുവിഷയത്തിൽ ന്യൂനപക്ഷങ്ങളുടെ സെക്കുലർ പ്രശ്നങ്ങൾ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ ഒരു പൊതുവിഷയം വന്നു എം കെ രാഘവൻ ഇടപെട്ടിട്ടുണ്ടോ പതിനഞ്ച് വർഷം എന്ന് പറഞ്ഞാൽ പതിനഞ്ച് വർഷം കാര്യം നമ്മൾ പത്രപ്രവർത്തകരാണെങ്കിൽ നമ്മൾ പറയല്ലോ അഞ്ച് വർഷം കഴിഞ്ഞാൽ ട്രെയിനി കഴിഞ്ഞു ഇതായിട്ട് പതിനഞ്ച് വർഷം ഒരു പത്രപ്രവർത്തകൻ എങ്ങനെയായിരിക്കും പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു എം പി കേരളത്തിൽ തന്നെ രാഘവനെ പോലെ ചുരുക്കും ശശി തരൂരോ മറ്റേ ഉണ്ടാവില്ല അദ്ദേഹം തന്നെ വിശ്വപൗരനാണല്ലോ രാഘവൻ വിശ്വപൗരനെന്നാവണ്ട ഒരു കേരള പൗരനായിട്ട് ഒരു കോഴിക്കോടിൻ്റെ ജനപ്രതിനിധിയായിട്ട് രാഘവൻ ശബ്ദമുയർത്താൻ സാധിച്ചിട്ടുണ്ടോ രാഷ്ട്രീയം മാറ്റിവെച്ചു രാഷ്ട്രീയം മാറ്റി ഞാൻ വെച്ച് സി പി എം രാഘവ എം കെ രാഘവനെതിരെ നടത്തിയ മൂന്നാമത്തെ പരീക്ഷണാണ് ഒന്ന് എ വിജയരാഘവനെ പോലെ വളരെ കരുത്തനായ പാർട്ടിയിൽ കരുത്തനായ ഒരാളെ കൊണ്ടുവന്നു അത് പരാജയപ്പെട്ടു രണ്ട് ലോക്കൽ ലെവലിൽ വളരെ ജനകീയനായ ഒരാളെ കൊണ്ടുവന്നു പരാജയപ്പെട്ടു മൂന്നാമത്തെ പരീക്ഷണം എന്ന് പറയുന്നത് ഈ കരീംക പരീക്ഷണമാണ് ഈ മൂന്നാമത്തെ പരീക്ഷണം ജയിക്കുമെന്നുള്ളതാണ് ചോദ്യം രണ്ട് പരാജയം ഞാൻ ചോദിച്ചത് മറ്റ് രണ്ട് പരീക്ഷണങ്ങൾ പരാജയപ്പെട്ടെടുത്ത് ഈ മൂന്നാമത്തെ പരീക്ഷണം ജയിക്കുമെന്നുള്ളതാണ് അല്ല അത് ജയിക്കുമ്പോൾ നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാൻ പറ്റിയിട്ടുള്ള കാര്യമല്ലല്ലോ ഒന്ന് കരിയും വളരെ ശക്തമായ സ്ഥാനാർത്ഥിയാണ് ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇല്ലാത്ത ഒരു സംശയമില്ല പക്ഷേ എം കെ രാഘവൻ എന്നുള്ള ഒരു ഒരു വ്യക്തിയുടെ ഇപ്പോൾ രാഷ്ട്രീയം മാറ്റി വെക്കാം ഞാൻ പറഞ്ഞത് ജിജോ പറഞ്ഞതുപോലെ രാഷ്ട്രീയത്തെ മാറ്റി വെക്കാം ഞാൻ അത് എന്റെ രീതിയല്ല രാഷ്ട്രീയം മാറ്റിവെക്കുന്നത് എന്റെ രീതിയല്ല അല്ല ഞാൻ രാഷ്ട്രീയം വെക്കാന്ന് പറഞ്ഞത് ഒരു പ്രത്യേക നിങ്ങൾ എല്ലാം കൂടി ചേർത്ത് നമ്മുടെ മാറ്റി നമ്മുടെ നിലപാടല്ല ഈ രാഷ്ട്രീയം മാറ്റിവെച്ച് ഒരു ജനപ്രതിനിധി എന്നുള്ളത് എങ്ങനെയായിരിക്കണം എങ്ങനെ ആക്സസബിൾ ആയിരിക്കണം എങ്ങനെ ജനങ്ങളോട് പെരുമാറ അങ്ങനെ ഒരു ഒരു തലം കൂടി ഉണ്ടല്ലോ നിങ്ങൾക്ക് പാർലമെന്റിൽ ഒരു പക്ഷേ ഷൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല അപ്പോൾ എല്ലാ അഞ്ഞൂറ്റി നാൽപ്പത് പേർക്കും ഒരേപോലെ പ്രകടനം നടത്തണം പറ്റില്ലല്ലോ അത് ഈ അഞ്ഞൂറ്റി നാൽപ്പത് പേർക്കും ഒരേപോലെ ഇച്ഛാശക്തി ഉണ്ടാവണമെന്നില്ല അവർക്ക് ഈ പറയുന്ന ഒരു കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ട ശക്തി ഉണ്ടാവുന്നില്ല അതല്ലാത്ത ജനപ്രതിനിധികൾ ഉണ്ടാവും അപ്പൊ സി പി എമ്മിന്റെ എല്ലാ പ്രതിനിധികളും അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ കോൺഗ്രസ് ഇങ്ങനെയൊരു ജനപ്രതിനിധിയുണ്ട് ആ ജനപ്രതിനിധിയെ ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ട് ജനങ്ങൾ സ്വീകരിച്ചു എനിക്ക് തോന്നുന്നില്ല വോട്ടുകളെ സാധാരണ ന്യൂനപക്ഷ വോട്ടുകൾ രാഘവന് കിട്ടാറുണ്ട് എ പി വിഭാഗത്തിന്റെ സി പി എമ്മിനോടൊപ്പം എ പി വിഭാഗം പോലും രാഘവന് അനുകൂലമായി വോട്ട് ചെയ്യാറുണ്ട് ഇത്തവണ ഇളമരം കരീം മത്സരിക്കുമ്പോൾ ജമായത്ത് ഇസ്ലാമി കാന്തപുരം വിഭാഗം അതിലൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇളമരം കരീമിൻ്റെ ഒരു പ്രതീക്ഷ തീർച്ചയായും ഒരു മാറ്റം ഉണ്ടാകും ഒരു മാറ്റം കാരണം അത് അത് ചില ചില ഘടകങ്ങളുണ്ട് കരീമിന് അനുഭവമായിട്ട് ഇപ്രാവശ്യം ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ഒരു കേന്ദ്രീകരണം ഉണ്ടാകും അത് തീർച്ചയാണ് അത് അത് വേറെ തലങ്ങളിലുള്ള നമ്മുടെ മുക്കം ഉമർ ഫൈസി അങ്ങനെ കാന്തപുരം അങ്ങനെയുള്ള ചില ആളുകളുമായിട്ട് കളമ്പരം കരീമിനുള്ള വ്യക്തിബന്ധങ്ങൾ അത് തീർച്ചയായിട്ടും വോട്ടായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ വോട്ടുകളിൽ ഒരു വിഭാഗം കാര്യമായിട്ടുള്ളൊരു ഒരു ഒരു വിഭാഗം ഇദ്ദേഹത്തിനുള്ള ഈ സി എ അടക്കമുള്ള വിഷയങ്ങളും ഇവിടെ ബാധിക്കുന്നതാണ് കോഴിക്കോടാണ് കേരളത്തിലെ മുസ്ലിം ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു സ്ഥലം മലപ്പുറം പൊളിറ്റിക്കലായിട്ടും സാംസ്കാരികമായിട്ട് ഉയർന്ന വിഭാഗമുള്ള മുസ്ലിങ്ങൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരാണ് അവർ ഈ വിഷയങ്ങളൊക്കെ കാണുമ്പോൾ ഇന്നത്തെ ഒരു കാലത്ത് പാർലമെൻറ്റിൽ ഇത്തരം ഒരു വിഷയം വന്നപ്പോൾ ഒന്ന് പിന്നെ മൂത്രോഹിക്കാൻ വേണ്ടിയിട്ട് പോലും എഴുന്നേറ്റ് പോകാൻ പറ്റാത്ത ഒരു എം ബി എ വേണോ എന്നുള്ളത് അവർക്ക് സ്വാഭാവികമായിട്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണുള്ളത് അവർ ചിന്തിക്കില്ലേ അതേ സമയത്ത് പാർലമെന്റിന്റെ തൊട്ടപ്പുറത്തെ അകത്തളത്തിൽ ഇവരെ രണ്ടുപേരുടെയും വിഷയം മാത്രം എടുത്തു വെച്ചാൽ പൊളിറ്റിക്കലായിട്ടാണ് ആളുകൾ ഈ തെരഞ്ഞെടുപ്പിന് ഭൂരിഭാഗം ഈ എം കെ രാഘവൻ ജയിച്ചു കയറിയ ഫാക്ടേഴ്സ് ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പ്രധാനമായും കാണുന്ന രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട് ഒന്ന് ഈ പറഞ്ഞ ന്യൂനപക്ഷ ഫാക്ടേഴ്സ് അത് അത് പ്രശാന്തമായി പറഞ്ഞു അളംബരം കരീബിന് അനുകൂലമായി മാറാനുള്ള സാധ്യത രണ്ടാമത്തത് ബി ജെ പി അവരുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇറക്കി ഇറക്കിയാണ് തവണ മത്സരം മത്സരിക്കുന്നത് സ്വാഭാവികമായിട്ടും കുറച്ച് ബി ജെ പിയുടെ വോട്ടുകൾ ഒരു ലക്ഷത്തി അറുപത്തൊന്നായിരം വോട്ടാണ് ഇപ്പോഴുള്ളത് അത് രണ്ട് ലക്ഷത്തിലേക്ക് ഉയർത്തുകയാണെങ്കിൽ അവർക്ക് കിട്ടേണ്ട മുഴുവൻ വോട്ടുകളും എം ടി രമേശ് പിടിച്ചാൽ അത് ശരിക്കും പറഞ്ഞാൽ എം കെ രാഘവൻ അല്ലേ ഒരു ഭീഷണി അല്ല ആദ്യം എം കെ രാഘവൻ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പുറമുണ്ടോ എന്ന് പറയില്ല അതുപോലെ ഒരു ചെറിയ ഭൂരിപക്ഷത്തിനെങ്കിലും കാരണം ഇത് നേരത്തെ പറഞ്ഞ പോലെ ഈ തരാം ഈ ഈ പൊളിറ്റിക്സൊക്കെ മാറ്റിവെച്ച് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകളുടെ വോട്ട് ശേഖരിക്കാൻ ഒരുപക്ഷെ കരീമിനേക്കാൾ കഴിവ് അങ്ങനെ ഒരു വോട്ടില്ല രണ്ടായിരത്തി പതിനാലിലെയോ പത്തൊമ്പതിലെയോ കോഴിക്കോടല്ല ഇപ്പോഴുള്ള കോഴിക്കോട് കോഴിക്കോടിന്റെ അവസ്ഥ മാറിക്കഴിഞ്ഞിട്ടുണ്ട് കോഴിക്കോട് വികസനപരമായിട്ട് കഴിഞ്ഞ ഏഴ് വർഷമായിട്ടുള്ളതായിട്ടുള്ള മുന്നേറ്റമുണ്ട് ഇളമരം കരീം എം പി ആയിരിക്കുന്ന രാഘവൻ പോലെ തന്നെ ഇളമരം കരീമിൻ്റെ ജനപ്രതിനിധിയായിട്ടുള്ള ഒരുപാട് ചിത്രങ്ങൾ കോഴിക്കോടുണ്ട് അദ്ദേഹം ട്രേഡ് യൂണിയൻ നേതാവായിട്ട് വളർന്നു വന്നത് എങ്ങനെയായിരുന്നു അറിയാം കേരളത്തിലെ മികച്ച ട്രേഡ് യൂണിയൻ ഒരു രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും ആക്ഷേപിക്കാൻ കഴിയാത്ത ട്രേഡ് യൂണിയൻ നേതാവാണ് മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും മികച്ച രൂപത്തിലാണ് അതിന്റെ ഒരുപാട് ഗുണഫലങ്ങൾ ഉണ്ടായിട്ടുള്ളത് കോഴിക്കോടാണ് പക്ഷേ വ്യവസായത്തിന് അല്ല നിങ്ങൾക്ക് നെഗറ്റീവില് മാത്രം നോക്കിയിട്ട് പറയാം നമ്മൾ പോസിറ്റീവ് അല്ല അതൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇതുണ്ടായിരുന്നല്ലോ അതന്ന് ആരൊക്കെയായിരുന്നു കിനാലൂർ അങ്ങനെയാണ് വ്യവസായ എസ്റ്റേറ്റ് ഉണ്ടായത് കിനാലൂർ എയിംസിന്റെ സ്ഥല ഏറ്റെടുക്കുന്നതും അന്ന് കരീമടക്കൂരിലെ മന്ത്രിസഭയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിട്ടുള്ളത് ഇതൊക്കെ ആളുകൾ കാണേണ്ടി വരും ഇതിനേക്കാളും കാണുന്നതാണ് എം കെ രാഘവൻ എം പി ഇളമരം കരീം എം പി ഈ രണ്ട് എം പിമാരുടെ പ്രവർത്തനം ജനങ്ങൾ പരിശോധിക്കും സ്വാഭാവികമായിട്ടും നിങ്ങൾ പറയുന്ന പറയുന്നത് ന്യൂജനായാലും പരിശോധിക്കും പൊളിറ്റിക്കലായിട്ടുള്ള ബാക്കി ആളുകളും പരിശോധിക്കും പൊളിറ്റിക്സ് ഇല്ലാത്ത ആളുകളും പരിശോധിക്കും കാരണം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകരുതെന്ന് രാഷ്ട്രീയം ബോധമില്ലാത്ത ആളുകളും വിശ്വസിക്കുമ്പോൾ കോഴിക്കോട് പോലുള്ളൊരു സ്ഥലത്ത് നിന്ന് കേരളത്തിൻ്റെ മികച്ച ശബ്ദമുയർത്തുന്ന ഒരു എം പി വേണമെന്ന് ആരും ആഗ്രഹിച്ചു പോകും നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട രണ്ട് പോയിന്റിലേക്ക് വടകരയിലും കോഴിക്കോട്ടും സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തെല്ലാം ഒന്ന് ന്യൂനപക്ഷ വോട്ടുകൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ന്യൂനപക്ഷ വോട്ടുകളാണ് അത് അത് ഈ ലീഗിന് മൂന്നാം സീറ്റ് നിഷേധിക്കപ്പെട്ടപ്പോൾ ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് സി എ എ പ്രശ്നമുണ്ട് തീർച്ചയായിട്ടും ആ അയോധ്യക്ക് ശേഷമുള്ളതായിട്ടുണ്ടായിരുന്ന ഇന്ത്യയിൽ നിലനിൽക്കുന്ന വലിയൊരു ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് പക്ഷെ അതിന് മറു മറു അതിന് മറുമരുന്നെന്ത് എന്നത് ഇപ്പം ജിജോ പറയുന്ന അത്ര ആത്മവിശ്വാസത്തോടുകൂടി നമുക്ക് ഇടതുപക്ഷം ജയിച്ചത് കൊണ്ട് ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുമെന്ന് അത്ര ഉറപ്പിച്ചിട്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല പറ്റാത്തത് കൊണ്ട് പറ്റാത്തത് ഇടതുപക്ഷ തീർച്ചയായും തീർച്ചയായും ഈ പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങൾ ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരണം അതെങ്ങനെ എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ് അത് ഇടതുപക്ഷത്തേക്ക് എൻ മാസ് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല അങ്ങനെയാണ് അവർ ഇടതുപക്ഷത്തിൻ്റെ ക്യാമ്പയിൻ സ്ട്രക്ചർ ചെയ്യുന്നത് അങ്ങനെയാണ് അപ്പോൾ പിണറായി വിജയൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ സ്ഥലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സി എ വരുമ്പോൾ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ആളുകളുടെ വേവലാതി അത് ഒരു വളരെ കൃത്യമായ വേവലാതി തന്നെയാണ് അതിന് എന്താണ് പരിഹാരം എന്നുള്ളത് ഒരു പ്രശ്നമാണ് അപ്പോൾ അത് ഇവിടുന്ന് ഇളവരങ്കരിയും ജയിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ശൈല ടീച്ചർ ജയിച്ചത് കൊണ്ടോ അതിന് പരിഹാരമാവുന്നുണ്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ പ്രചാരണം നടത്തി നടത്തിയ അവസാനം അത് കോൺഗ്രസിന് ഗുണമാവുമോ പുറത്തു ആരാണ് ഏറ്റവും അല്ലേ നിങ്ങളുടെ ഒരു ഒരിതാണ് രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും ഉണ്ടായിട്ടുള്ള ഒരു അന്തരീക്ഷ മാറ്റമുണ്ട് അതില് ആ വ്യത്യാസമുണ്ട് പിന്നെ കേരളത്തിൽ എന്ത് നിങ്ങൾ പറഞ്ഞാലും അടിസ്ഥാനപരമായിട്ട് ഭരണപരമായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങളും വികസനങ്ങളും ഉണ്ടായിട്ടുള്ള ഒരു കാലമാണ് കഴിഞ്ഞ ഏഴു വർഷം താരതമ്യപ്പെടുത്തി നോക്കിയാലും പിന്നെ പ്രശാന്ത് പറഞ്ഞതുപോലെ എന്ന് പറയുന്നത് ഇടതുപക്ഷത്തെ എന്തുകൊണ്ട് ആശ്രയിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിജയിപ്പിച്ചു പോയിട്ടുള്ള കഴിഞ്ഞ പത്തൊൻപത് പേരുടെ അനുഭവം കൂടി ഉണ്ട് വയനാട്ടിലെ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ ഈ കോഴ്സിന്റെ കൂടെ ഒന്നും നിന്നില്ല പൊതുവായിട്ടുള്ള കേരളത്തിന്റെ പ്രശ്നങ്ങളുടെ കൂടെ നിന്നില്ല ഇന്ത്യയുടെ പൊതുപ്രശ്നങ്ങളുടെ കൂടെ നിന്നില്ല മതനിരപേക്ഷതയുടെയും ജനാധിപത്യത്തിനും വേണ്ടിയിട്ട് ശബ്ദിക്കാൻ ഗാന്ധി അല്ല അവർക്ക് കൂടുതൽ അടുത്ത് നിൽക്കാവുന്ന സഖ്യകക്ഷി വിശ്വസിക്കാവുന്ന സഖ്യകക്ഷി കൂടെ നിർത്താവുന്ന സഖ്യകക്ഷി ലെഫ്റ്റ് ആണ് ഇടതുപക്ഷമാണ് അതില് തർക്കില്ല അതിൽ പ്രശാന്തനും തർക്കമില്ല കേരളത്തിന്റെ ഒരു പശ്ചാത്തലം പുറത്തല്ല കേരളത്തിന്റെ പുറത്തും ആയിട്ടുള്ള ആളുകൾ നിങ്ങളുടെ കൂട്ടത്തില് നിങ്ങൾ എന്താ പറയുന്നത് നിങ്ങൾ ശക്തിമാനമല്ല വേണ്ട വിശ്വാസ്യത എന്ന് പറയുന്നത് ഒരു പിന്നെ ഓൺലൈനിലും വാങ്ങിക്കാൻ കിട്ടുന്നതല്ല വിശ്വാസ്യത ഇടതുപക്ഷത്തിന് മാത്രമാണ് ആ ഇടതുപക്ഷത്തിന്റെ വിശ്വാസ്യത കോൺഗ്രസിനും ഇല്ലാന്ന് പറയാൻ പറ്റില്ല നിങ്ങൾക്ക് കോൺഗ്രസ്സിന് തൊള്ളായിരത്തി പതിനാറ് ക്യാരറ്റാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ന്യൂനപക്ഷം തയ്യാറില്ല അവരുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് അനുഭവങ്ങളുടെ ഒരു മണ്ഡലത്തിലാണ് ഈ വോട്ടെടുപ്പ് ആ അനുഭവങ്ങൾ ഇടതുപക്ഷത്തിന് അനുകൂല ഇതിലും ഇതിലിപ്പോ ഡിണ്ടിക സി പി എം മത്സരിക്കുന്നുണ്ട് അവരുടെ പ്രധാനപ്പെട്ട പോസ്റ്റർ ബോയ് രാഹുൽ ഗാന്ധി അപ്പൊ രാഹുൽ ഗാന്ധി വിശ്വസിക്കാൻ പറ്റില്ല രാഹുൽ ഗാന്ധിയെ ഫോട്ടോ രാഹുൽ ഗാന്ധിയെ കേരളത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ അതാണ് അതായത് കേരളത്തില് ഇടതുപക്ഷത്തിന് തുടർ ഭരണം കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ കേരളത്തിലെ സി പി എമ്മിന് ഒരു ഒരു അപ്പർ ഹാൻഡ് കിട്ടണമെങ്കിൽ അവർ അവർ അതിന് സിഇ ഉപയോഗിക്കും അതിന് എല്ലാ പ്രശ്നങ്ങളും അതായത് അതാണ് ഈ പ്രശ്നം ഞാൻ പറഞ്ഞത് സി പി എമ്മിന്റെ ആത്മാർത്ഥതയാണ് അതായത് സി എ ആണെങ്കിൽ സി എ രാഹുൽ ഗാന്ധിയെ വിശ്വസിക്കാൻ പറ്റില്ലെങ്കിൽ കേരളത്തിലല്ല രാഹുൽ ഗാന്ധിയെ വിശ്വസിക്കാനാവുന്നത് കേരളത്തിന് പുറത്ത് രാഹുൽ രാഹുൽ ഗാന്ധി വിശ്വ രാഹുൽ ഗാന്ധിയെ പിന്തുണക്കേണ്ടി വരും രാഹുൽ ഗാന്ധിയുടെ പ്രശാന്ത ഇത് നമ്മൾ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് എവിടെയെങ്കിലും പോകും ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളതെന്നും അതിൽ കോൺഗ്രസിൻ്റെ സ്പേസ് എന്താണെന്നും ലെഫ്റ്റിൻ്റെ സ്പേസ് എന്താണെന്നൊക്കെ നിർണ്ണയിക്കപ്പെട്ടതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആ ഇന്ത്യ മുന്നണി വളരെ ശക്തമായിട്ട് ഇന്ത്യ സഖ്യം ഇന്ത്യൻ അലയൻസ് എന്നാണ് അത് മുന്നോട്ട് പോകാത്ത തന്നെ കോൺഗ്രസിൻ്റെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട് അതിലിപ്പം നമ്മൾ ഈ രണ്ട് മണ്ഡലങ്ങളിൽ ചർച്ച ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു കാലാവസ്ഥയും ഇതിൻ്റെ ഒരു പശ്ചാത്തലവും എടുത്ത് ചർച്ച ചെയ്യാം മറ്റേതിലെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്നുള്ളൊരു എം പി ആയിരുന്ന രാഹുൽ ഗാന്ധിയുടെ പെർഫോമൻസാണ് ഞാൻ പറഞ്ഞത് അല്ല ഏതായാലും ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടാതിരിക്കാൻ രണ്ട് എം പിമാർ അല്ലെ കോഴിക്കോട് നിന്ന് വടകര നിന്നും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം അല്ലെ